ചിറ്റിലപ്പിള്ളിയിൽ മയക്കുമരുന്ന് നൽകി വൃദ്ധ സഹോദരികളെ മയക്കി 23.5 പവൻ സ്വർണാഭരണവും 40,000 രൂപയും കവർന്ന കേസിൽ മന്ത്രവാദിനി ചമഞ്ഞ സ്ത്രീയെ SP എൻ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനി ഉണ്ണിനിവാസിൽ ഗിരിജയെന്ന വല്ലങ്കോട് ഗിരിജയാണ് വൃദ്ധ സഹോദരിമാരെ മയക്കി പണം കവർന്ന കേസിൽ ഗുരുവായൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായ ഗിരിജയിൽ നിന്ന് മയക്കുമരുന്ന് കലർന്ന പൊടിയും തൊണ്ടി മുതലായ 9 പവനും അന്വേഷണ സംഘം കണ്ടെടുത്തു. ചിറ്റിലപ്പള്ളി സ്വദേശിനി കോട്ടിലപ്പുറത്ത് സരോജിനി, സഹോദരി കാർത്തേയനി എന്നിവരെ മയക്കിയാണ് മന്ത്രവാദിനി ചമഞ്ഞ് ഗിരിജ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കഴിഞ്ഞ മാസം 28-ന് മുതുവറ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് സരോജിനിയെ ഗിരിജ പരിചയപ്പെടുന്നത്. തനിക്ക് വിവിധ സർക്കാർ സ്ഥാപനങ്ങളും ചാരിറ്റി സ്ഥാപനങ്ങളും പരിചയമുണ്ടെന്നും പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളായതിനാൽ സർക്കാർ സഹായം ലഭിക്കാൻ സഹായിക്കാമെന്നും വിശ്വസിപ്പിച്ച് ഗിരിജ കാർത്തേയനിയുടെ വീട്ടിലെത്തുകയായിരുന്നു. വീട്ടിൽ ചെന്ന ഗിരിജ കാർത്തേയനിയുടെ അസുഖവിവരങ്ങൾ മനസ്സിലാക്കി അസുഖം മാറാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാത്ത ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപൂർവ്വം അഴിച്ചുവെപ്പിച്ചു. പിന്നീട് ബാഗിലുണ്ടായിരുന്ന മയക്കുമരുന്ന് കലർന്ന പൊടി 3 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 വൃദ്ധ സഹോദരിമാരെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു. ഇതിൽ 2 സഹോദരിമാർ വെള്ളം കുടിക്കുകയും മറ്റൊരു സഹോദരി രുചി വ്യത്യാസത്തെ തുടർന്ന് കുടിക്കാൻ വിസമ്മതിക്കുകയുമായിരുന്നു. വെള്ളം കുടിക്കാത്ത സഹോദരിയെ തന്ത്രപൂർവ്വം പുറത്തേക്ക് പറഞ്ഞതിന് ശേഷമാണ് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച് ഗിരിജ മുങ്ങിയത്. 2 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ ജയിലിൽ നിന്നിറങ്ങിയ ഗിരിജ സമാന രീതിയിൽ കവർച്ച നടത്തിയിട്ടുള്ളതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും പ്രായം ചെന്ന സ്ത്രീകളെ പരിചയപ്പെട്ട ശേഷം വീട്ടിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും മന്ത്രവാദത്തിലൂടെയും ഒറ്റമൂലിയുടെയും മാറ്റമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ഇവരുടെ രീതി. വീടുകളിൽ മന്ത്രവാദ ചടങ്ങ് നടത്തി പ്രസാദമായി മയക്കുമരുന്ന് കലർന്ന വെള്ളം നൽകി സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുന്നതാണ് ഗിരിജയുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ ചെന്നു, അപ്പം മറ്റവരെയും പരിചയപ്പെടുത്ത ഇതെല്ലാം അപ്പം നോക്കിയപ്പം ഈ സ്ത്രീകൾക്കെല്ലാം മരുന്ന് കഴിക്കാനും മറ്റൊക്കെ ഗുളികകളും മറ്റൊക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പം നിങ്ങളുടെ അസുഖങ്ങളും ഞാൻ മാറ്റിത്തരാം, എനിക്ക് നല്ല മരുന്ന് ഒറ്റമൂലി മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിശ്വസിപ്പിച്ചിട്ട് ഈ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ഗവൺമെൻറ് സഹായം കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്വർണം ആഭരണങ്ങളെല്ലാം ഊരി മാറ്റി വയ്ക്കണം, മാറ്റി വെച്ച് ഒരു പൊതിയിലാക്കി ഒരു കവറിലാക്കി മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് പിന്നെ പറഞ്ഞു നിങ്ങളുടെ ഈ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി വെള്ളം ഇച്ചിരി 3 ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞ്, അതിൽ ഒറ്റമൂലി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇത്തരത്തിൽ കവർച്ച നടത്തിയ 80-ഓളം കേസുകൾ ഗിരിജയ്ക്കെതിരായുണ്ട്. ജില്ലയിൽ ഗിരിജയ്ക്കെതിരെ അന്തിക്കാട്, ചാവക്കാട്, വെസ്റ്റ് സ്റ്റേഷനുകളിൽ കേസുള്ളതായി പോലീസ് പറഞ്ഞു. ACP മാരായ PB ബാബുരാജ്, ജയചന്ദ്രൻപിള്ള, CI ബിജുകുമാർ, SI TN സുധാകരൻ, ഷേഡോ SI മാരായ ഡേവിസ്, VK അൻസാർ, ASI KM ജയചന്ദ്രൻ, സീനിയർ CPOമാരായ സുവ്രതകുമാർ, PM റാഫി, എം രാജൻ, കെ ഗോപാലകൃഷ്ണൻ, TV ജീവൻ, PK പഴനിസ്വാമി, CP ഉല്ലാസ്, സുനിൽകുമാർ, MS ലിഗോഷ്, PG മനോജ്, KR രമ്യ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV, തൃശൂർ.